വിഴിഞ്ഞം റിസോർട്ടിൽ ലഹരിവേട്ട എം ഡി എം എ ഹാഷിഷോയിൽ ഉൾപ്പെടെ പിടിച്ചെടുത്തു വിഴിഞ്ഞത്ത് റിസോർട്ടിൽ സംഘടിപ്പിച്ച ലഹരി പാർട്ടിക്കാണ് പൂട്ടു വീണിരിക്കുന്നത് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് ആണ് റെയ്ഡ് നടത്തിയത് രണ്ടുപേരെ കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ് ഡിസംബർ മാസത്തിന്റെ തുടക്കത്തിൽ തന്നെ ലഹരിവേട്ട തുടങ്ങിക്കഴിഞ്ഞു ക്രിസ്തുമസ് ന്യൂഇയർ ആഘോഷങ്ങൾക്കായി വലിയ തോതിൽ ഇനി ലഹരി ഒഴുകും പോലീസും എക്സൈസിനും ഇനി വിശ്രമം ഉണ്ടാകില്ല ബംഗളൂരുവിൽ നിന്ന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആണ് റെയ്ഡ് നടത്തിയത് ശനിയാഴ്ച രാത്രി മുതൽ തുടങ്ങിയ ലഹരി പാർട്ടി ഞായറാഴ്ച ഉച്ചവരെ ഉണ്ടായിരുന്നതായാണ് വിവരങ്ങൾ പരിശോധനയിൽ എക്സൈസ് സംഘത്തിന് ഇത് സ്ഥിരീകരിക്കാനായിട്ടുണ്ട് കൊച്ചിയിലേതിന് സമാനമായി വിഴിഞ്ഞം കോവളം മേഖലകളിലെ റിസോർട്ടുകൾ കേന്ദ്രീകരിച്ച് ലഹരി പാർട്ടികൾ നടക്കുന്നുണ്ടെന്ന് എക്സൈസിന് നേരത്തെ തന്നെ വിവരം ലഭിച്ചിരുന്നു പരിശോധന ഇപ്പോഴും തുടരുകയാണെന്നാണ് വിവരങ്ങൾ നിർവാണ എന്ന കൂട്ടായ്മയാണ് പാർട്ടി സംഘടിപ്പിച്ചത് കഴിഞ്ഞ ദിവസവും ഇന്ന് ഉച്ചവരെയും പാർട്ടി നടന്നു വിവരമറിഞ്ഞ് എക്സൈസ് ഉദ്യോഗസ്ഥർ എത്തുമ്പോഴും പാർട്ടി നടക്കുകയായിരുന്നു മുൻപും ഇവിടെ പാർട്ടി നടന്നിട്ടുണ്ടായിരുന്നു ഇത് സംബന്ധിച്ച് നിരവധി പരാതികൾ എക്സൈസിന് ലഭിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് റിസോർട്ടിനെ നിരീക്ഷിച്ചു വരികയായിരുന്നു ബംഗളൂരുവിൽ നിന്നും മറ്റും ലഹരി ഒഴുക്കാണ് കേരളത്തിലേക്ക് കൊച്ചിയിൽ ഒരറ്റത്തൂന്ന് പരിശോധന തുടങ്ങിയിരിക്കുകയാണ് അവിടെ ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് റെയ്ഡ് നടക്കുകയാണ് ഫ്ളാറ്റുകളിലെ ചൂതാട്ട കേന്ദ്രങ്ങൾക്കും ലഹരി പാർട്ടികൾക്കും പൂട്ടു വീണു പിന്നാലെയാണിപ്പോൾ വിഴിഞ്ഞത്തെ ലഹരി പാർട്ടിക്കും പൂട്ട് വീണിരിക്കുന്നത് കേരളത്തിലേക്ക് നിലയ്ക്കാത്ത ലഹരി ഒഴുക്കാണ് കേരള പോലീസും എക്സൈസും നൽകുന്ന കണക്കുകൾ നോക്കിയാൽ ഓരോ വർഷവും ഇതുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്യുന്ന കേസുകളുടെ എണ്ണം വർദ്ധിക്കുകയാണ് യുവാക്കൾക്കിടയിലേക്ക് പല മാർഗങ്ങളിൽ കൂടി ലഹരി ഒഴുകുന്നത് തടയാൻ സാധിക്കാതെ വലയുകയാണ് പോലീസും എക്സൈസ് വകുപ്പും മാരക മയക്കുമരുന്നുകളായ മെത്താം എൽ എസ് ഡി തുടങ്ങി ചികിത്സ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന മോർഫിൻ ഡയാസെപ്പാം തുടങ്ങിയവയും കേരളത്തിൽ വ്യാപകമാണ് ഇവയേക്കാൾ ഇപ്പോൾ പ്രിയം കൈവശം സൂക്ഷിക്കാനും ഒളിപ്പിച്ചു വെക്കാനും എളുപ്പമുള്ള പുതുതലമുറ ലഹരികളാണ് സ്റ്റാമ്പ് ഉൾപ്പെടെ ഇതിൽ ഉൾപ്പെടുന്നു എറണാകുളവും തിരുവനന്തപുരവും ലഹരിയിൽ മുങ്ങിക്കഴിഞ്ഞു ലഹരി ഒഴുക്കിന് തടയിടാൻ പരക്കം പായുകയാണ് പോലീസ് ഇനി ക്രിസ്തുമസ് ന്യൂഇയർ ആഘോഷങ്ങൾക്കായി വൻതോതിൽ ലഹരി എത്തും എന്നാൽ എവിടെ നിന്ന് ആരിലേക്ക് പോലും പോലീസിനോ എക്സൈസിനോ നിശ്ചയമില്ല രഹസ്യ വിവരം കിട്ടുന്ന മുറയ്ക്ക് റെയ്ഡ് നടത്തുമ്പോഴാണ് ചില ലഹരി പാർട്ടികൾക്ക് പിടിവീഴുന്നത് ഇവരൊന്നുമറിയാതെ ദിനം പ്രതി എത്രയോ പാർട്ടികൾ നടക്കുന്നു കേരളത്തിലെ ചെറുപ്പക്കാരിലേക്ക് മാരകമായ മയക്കുമരുന്നുകളാണ് എത്തുന്നത് സ്കൂൾ കുട്ടികളിൽ വരെ ഇത് സുലഭമാണ് ലഹരി മാഫിയകൾ അടിമുടി ഹൈടെക് ആയിരിക്കുന്നത് പോലീസിനെയും എക്സൈസിനെയും വലയ്ക്കുകയാണ് ഡാർക്ക് വെബും ടെലഗ്രാമുമാണ് ഇത്തരം ഇടപാടുകൾക്ക് ഉപയോഗിക്കുന്നത് പണമിടപാടിന് ഉപയോഗിക്കുന്ന ഫോൺ നമ്പർ പലപ്പോഴും ഏതെങ്കിലും നിരക്ഷരരായ സാധാരണക്കാരുടെ പേരിലാകും പോലീസ് അന്വേഷിച്ചെത്തിയാലും ഇത്തരം സ്രാവുകളെ പിടികൂടുക ദുഷ്കരമാണ് വലിയ കടത്തുകാരിൽ നിന്ന് സംസ്ഥാനത്ത് ആകെ പരക്കുന്നത് ചെറുകിട വിതരണക്കാർ വഴിയാണ് എത്തുന്നതിൽ അധികവും പുതുതലമുറ ലഹരികളാണ് ഇവർ മുഖാന്തരം കേരളത്തിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും യുവാക്കൾ ഒത്തുകൂടുന്ന സ്വകാര്യ സംഗമത്തിലും റേവ് പാർട്ടികളിലുമായി ഉപയോഗിക്കും ഒരിക്കൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിന്റെ അടിമകളാകുന്ന ചെറുപ്പക്കാരാണ് പിന്നീട് ഇവയുടെ വിതരണ ശൃംഖലയുടെ ഭാഗമാകുന്നത്